ഹലോ ഓൾ എല്ലാവർക്കും ജി കെ വെള്ളാൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടുവിലെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇതിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇന്ന് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സാമൂഹിക പരിഷ്കരണ രംഗമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു എല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേരള ഹിസ്റ്ററിയുടെ പ്ലേ കേറി നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഉം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എസ് സി ആർ മുഴുവനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ അഞ്ച് മുതല പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾക്കും സ്റ്റഡി നോട്ട്സിനും ഡെയിലി കറണ്ട് ആയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മളുടെ ടെലഗ്രാമിന്റെ വാട്സപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം അതിലൊന്ന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടോട് കൂടിയിട്ട് കേരളത്തിലെ ഒരുപാട് മതപരമായ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ സാമൂഹിക അസമത്വങ്ങളും അനാചാരങ്ങളും സാക്ഷ്യം വഹിക്കുകയുണ്ടായി അപ്പൊ നിങ്ങൾക്കറിയാം തൊട്ടുകൂട്ടായ്മ തീണ്ടിക്കൂടായ്മ വഴി നടക്കാനും അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്ര ദർശനത്തിനുമുള്ള സ്വാതന്ത്ര്യം നിഷേധം എന്നിവയെല്ലാം ഒരു കാലഘട്ടമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളം ആ സമയത്താണ് വൈകുണ്ഠസ്വാമി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികള് വക്കം അബ്ദുൽ മൗലവി വാഗ്ഭടാനന്ദൻ വീട്ടി ഭട്ടതിരിപ്പാട് ഇവ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കള് ഈ പറഞ്ഞിരിക്കുന്ന തിന്മക്കെതിരെ എല്ലാം പ്രതികരിച്ചു കൊണ്ടേയിരുന്നു ഇനി അടുത്തതായിട്ട് നമ്മള് പഠിക്കാൻ പോകുന്നത് വൈകുണ്ഠ സ്വാമിയാണ് വൈകുണ്ഠ സ്വാമിയെ കുറിച്ച് നമ്മൾ ഏർ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നല്ല വ്യക്തമായിട്ട് വ്യക്തമായിട്ട് മീൻസ് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ചർച്ച ചെയ്തിരുന്നു അപ്പോ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ഇവിടെ ശ്രദ്ധിച്ചേ വൈകുണ്ഠസ്വാമിയുടെ പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമത്വ സമാജമാണ് സമത്വ സമാജം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അഖില തിരട്ട് അരുൾനൂൾ ഇമ്പോർട്ടൻ്റ് ആണ് അരുൾനൂൾ എന്നുള്ളത് ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടേതാണ് വൈകുണ്ഠ സ്വാമികളുടേതാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കും ഇത് പി എസ് സി ചോദിച്ചു കണ്ടിരിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് ആദ്യമായിട്ട് ദക്ഷിണേന്ത്യയില് ശ്രദ്ധിക്കുക ദക്ഷിണേന്ത്യയിലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ അപ്പം ആദ്യമായിട്ട് ആ എന്താണ് ദക്ഷിണേന്ത്യയിലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ് വൈകുണ്ട സ്വാമികളാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസ സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അയ്യാവഴി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്താണ് അയ്യാ എന്ന പേരിൽ അറിയപ്പെട്ടു ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ജനനം എന്ന് പറയുന്നത് എവിടെയാണ് ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയില് ചെമ്പഴന്തിയില് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് എസ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്നത് അല്ലേ? യോഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ചരി ഇവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വചനം മാത്രമാണ് നമ്മുടെ പ്ലസ് ൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ പല വചനങ്ങളും നമ്മള് കഴിഞ്ഞ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ചർച്ച ചെയ്തതാണ് അല്ലേ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അതുപോലെ എന്താണ് മദ്യം തൊടുകയോ കുടിക്കുകയോ ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് അല്ലേ? അത് 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 നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളാണ് അതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആ ശ്രീനാരായണ ഗുരു ആലുവയിലെ സർവമത സമ്മേളനം ഇതെല്ലാം ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് അല്ലെ അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ്സ് ആണ് കേട്ടോ നമ്മളോട് ചെയ്യുന്നത് ഇനി അടുത്തത് പറയുന്നത് അയ്യങ്കാളിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് വെങ്ങാനൂരാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന യോഗം കല്ലുമാല അജിറ്റേഷനുമായി ബന്ധപ്പെട്ട് കല്ലുമാല സമരം എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആരാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇനി അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് അൽ ഇസ്ലാം സ്വദേശാഭിമാനി ഇതൊക്കെ ആരുടേതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് ഇനി വാഗ്ഭടാനന്ദൻ്റെതാണ് എന്താണ് ആത്മവിദ്യാ സംഘം എന്ന പ്രസ്ഥാനം വരുന്നത് അല്ലെ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് അഭിനവ കേരളം ആത്മവിദ്യ കാഹളം ആത്മവിദ്യ കാഹളം ഒന്ന് നോക്കിക്കോണം പ്രധാനപ്പെട്ട ചോദ്യമാണ് അഭിനവ കേരളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് ആരുടേതാണ് വാഗ്ഭടാനന്ദന്റെ ഇതാണ് പിന്നെ എപ്പോഴും ഒരു ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകമാരുടേതാണ് വീ ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് ആരുടേതാണ് വീ ടി ഭട്ടതിരിപ്പാടിന്റെ ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ജനാധിപത്യ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളാണ് പറയുന്നത് ആദ്യമേ പറയുന്നത് ചാനാർ ലഹളയാണ് അപ്പോ ചാനാർ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്താണ് മേൽമുണ്ട് മാറുമരയ്ക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടത്തിയ പ്രക്ഷോഭം വർഷം നോക്കിക്കോണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിന് വസ്ത്രധാരണത്തിനുള്ള നിയന്ത്രണം നീക്കിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവിധനെ ഉത്തരവിറക്കി ഡീറ്റെയിൽ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് നോക്കൂ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ എന്തിനെതിരെയാണ് ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലെ അതുപോലെ വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നടക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്നൊരു സത്യാഗ്രഹമായിരുന്നു ഇതിന് നേതാക്കൾ ആരൊക്കെയാണ് ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ കെ പി കേശവമേനു തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രധാന റോഡുകൾ എല്ലാവർക്കും എന്താവുന്നു തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു ഇതിനെ തുടർന്ന് നമ്മൾ അടുത്തതായിട്ട് പറയുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏതു വർഷമാണ് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഈ ഒരു കാലയളവിൽ നിന്നൊരു പ്രക്ഷോഭമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു ഈ പ്രധാന ഈ ഒരു പറഞ്ഞിരിക്കുന്ന സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എ കെ പി കൃഷ്ണപിള്ള ഇവരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എ കെ ഗോപാലനെയും പി കൃഷ്ണപിള്ളയെയും സവർണർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തതാണ് ക്ഷേത്ര പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താനായിട്ട് ഈ സമരത്തിന് സാധിച്ചു ഇതെല്ലാം നമുക്ക് എങ്ങനെ ചോദിക്കാം പ്രസ്താവന രീതിയിലെ നാല് പോയിന്റുകൾ ബേസ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം അപ്പോ തിരുവിതാംകൂർ രാജാവ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ വിളംബരം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ജാതിഭേദമില്ലാതെ ഭേദമില്ലാതെ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുക ഇത് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം സ്പീഡിൽ പോകുന്നതിന്റെ കാരണം നമ്മൾ ഇതെല്ലാം ബേസ് ആയിട്ട് പതുക്കെ പതുക്കെ ഓരോ ചാപ്റ്ററിന്റെ പകുതി ഭാഗങ്ങളായിട്ട് ചെയ്തിട്ടതാണ് അതിന്റെ റിപ്പീറ്റേഷൻ വരുന്നുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് ഓക്കെ Then ലാസ്റ്റ് വേണം നമ്മൾ പറയാൻ പോകുന്നത് പാലിയും സത്യാഗ്രഹമാണ് അപ്പോ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഏതാണ് ഐത്തത്തിനെതിരെ നടന്നൊരു പ്രക്ഷോഭമായിരുന്നു പാലിയം സത്യാഗ്രഹം കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നോടിയൂടെയുള്ള നിരത്തിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ആ സഞ്ചരിക്കുവാനുള്ള അവകാശത്തിനായി നടന്ന സത്യാഗ്രഹമായിരുന്നു പാലിയം സത്യാഗ്രഹം ഇതിന് നേതൃത്വം നൽകിയത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് യോഗം തുടങ്ങിയവർ ഇതിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് പാലിയം റോഡിലൂടെയുള്ള എല്ലാ ഹിന്ദുക്കൾക്കും നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു അപ്പൊ നമ്മുടെ ആ അതായത് പ്ലസ് ടു എസ് സി ആർ ടി ടെക്സ്റ്റ് എൻ സിആർ ടി തന്നെയാണ് മലയാളത്തിലുള്ള നോട്ട്സാണ് നമ്മളിവിടെ തന്നത് അതോടെ കഴിഞ്ഞ് നമ്മുടെ എന്താ ഈ കേരള ഹിസ്റ്ററി ചരിത്രം എല്ലാം അത്യാവശ്യം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോന്നിനെയും കുറിച്ച് ആയിട്ട് പഠിക്കണം ഇതൊക്കെ ബേസിക് ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ നൽകിയത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളുടെ ചാനൽ തന്നെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാൻ മറക്കണ്ട നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും നിങ്ങൾ ബെറ്റർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്ക് അൺ അക്കാഡമി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് എന്റെ ക്ലാസുകൾ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് ബി ക്ക് എക്ക് സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എട്ട് മണിക്ക് എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ട് ഫ്രീ ക്ലാസ് ആണ് ഡീറ്റെയിൽസ് അറിയാൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്ക് ധാരാളം ധാരാളമായിട്ടുള്ള ബാച്ച് കോഴ്സുകൾ അൺ അക്കാഡമിയിലുണ്ട് ട്വൽത്ത് ലെവൽ മീൻസ് അതുപോലെ CPO, CEO, ഒ സിഇഒ ബേവ്കോ അസിസ്റ്റന്റിന്റെ ദൗത്യം വൺ ട്വൻറ്റി ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് ആരംഭം അതുപോലെ തന്നെ ജേതാവ് എൽ ഡി ടൈപ്പിസ്റ്റ് പ്രയാണം റിസർച്ച് റോഫീസർ എക്സാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഇപ്പോൾ അൺഅക്കാഡമിയിൽ റണ്ണിങ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് മാസം കൂടി അഡീഷണൽ ആയിട്ട് കോംബോ വരുന്നുണ്ട് ഒരു മാസം മൂന്ന് മാസം ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ഫീ സ്ട്രക്ചർ വരുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഫീസിൽ നിന്ന് പത്ത് ശതമാനം ഫീസ് ഡിസ്കൗണ്ട് കിട്ടാനായി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഷാഫി ഐ എന്ന റഫർ റെക്കോർഡ് ഉപയോഗിച്ചാൽ മതിയാകും അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്ക് വീണ്ടും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു